ദിസ് ഈസ് അതായത് ഒരു ഒരു ഘട്ടത്തിൽ തമാശ രൂപയാണെങ്കിൽ കൂടിയും കോടതി പറയുന്നു ദിസ് ഈസ് വാട്ട് ദ ഹൈക്കോർട്ട് ജഡ്ജ് സെയ്സ് ഹി ഇലാബറേറ്റ്സ് ഓൺ വാട്ട് ഷുഡ് ബി എക്സ്പെക്ടഡ് ഓഫ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ദിസ് 125 പേജ് ലോങ് ജഡ്ജ്മെന്റ് മേക്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് സം ഓഫ് ദ ജഡ്ജ്മെന്റ്സ് കമ്മിങ് ഫ്രം ദ സോളിസിറ്റർ ജനറൽ സ്റ്റേറ്റ് മേക്ക് എ വെരി ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് അതായത് മേത്തയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്ന് വരുന്ന ഇക്കാലത്ത് വരുന്ന ഈ ജഡ്ജ്മെന്റ്സ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് കോടതി ഏത് കോടതി പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറയുമ്പോൾ എന്തൊരു തമാശയാണെങ്കിൽ കൂടിയും അതൊരു പാസിംഗ് കമന്റ് ആണെങ്കിൽ കൂടിയും നമ്മുടെ മനസ്സിലേക്കൊക്കെ ഉണ്ടാക്കുന്ന ആഘാതം എത്രത്തോളം വലുതാണ് സി ആർ നീലകണ്ഠൻ അല്ല അത് തന്നെയാണ് പ്രശ്നം ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അവനവൻ വീണ ഗുരുക്കൽ എന്നൊക്കെ പറഞ്ഞു എനിക്ക് തിരിയൊന്നു പോയി അദ്ദേഹം തമാശ കേട്ടിട്ടാ കാരണം കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഏറ്റവും അധികം വർഗീയ വിഷം ഉപയോഗിക്കുകയും അടിയന്തരാവസ്ഥയിൽ 18 ആളുകളെ ജയിലിലിട്ടുള്ളൂ കഴിഞ്ഞ 9 എത്ര നിരപരാധികളെ എത്ര നേതാക്കൾക്കെതിരെ എന്തെല്ലാം കള്ളക്കേസുകൾ എടുത്തൊരു സർക്കാർ അവിടെ ഇരിക്കണേ എന്തെല്ലാം കള്ളക്കേസുകൾ അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ജഡ്ജിയെ കുറിച്ച് പറഞ്ഞത് നേരത്തെ കശ്മീർ പറഞ്ഞ അല്ലെങ്കിൽ മുമ്പ് കെ സി വേണുഗോപാൽ പറഞ്ഞു എന്ന് പറഞ്ഞ ആ പ്രസ്താവന വളരെ കൃത്യമല്ലേ അമിത്ഷാക്ക് വേണ്ടി കേസ് ബാധിച്ച ഒരാൾ ജഡ്ജിയായി വിധിച്ചാൽ ഏത് രാജ്യത്താ ഇത് നിൽക്കുക നിങ്ങൾക്ക് ഏത് രാജ്യത്ത് നിൽക്കും മായാ കൊടാനിയുടെ കേസും ഇതിലെ ഒരു ജഡ്ജിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മാത്രം ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ വ്യക്തമാവും അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇത്രയും പരിഹാസ രൂപേണ ഇങ്ങനെ ഒരു കമന്റ് കൊടുത്തത് ഇനി എന്തുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു കമന്റിന് എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ ഇതാ ഇവിടെയാണ് ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ എന്താണ് മഹാത്മാഗാന്ധിയും സവർക്കറും എന്നുള്ള സാമീപ്യം ഇവിടെ വരുന്നത് പാർലമെന്റിൽ പോലും മിണ്ടാത്ത ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ എല്ലാ അധികാരവും എല്ലാ കോർപ്പറേറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ച് നാട്ടുകാർക്കെതിരെ മുഴുവൻ വലിയ തോതിലുള്ള കൊള്ളയാണെങ്കിലും അല്ലെങ്കിൽ അത് ഗ്യാസിന്റെ വില മുതൽ രൂപ നിരോധനം വരെ അതുമാത്രമല്ല പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് അടിച്ചു കൊടുക്കൽ ഒരാൾക്ക് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് പത്മനാഭം പറയുമെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിനെതിരെ ഈ രാജ്യത്ത് ആരെങ്കിലും കേസ് എടുത്തോ എന്ന് എനിക്കറിയില്ല അപ്പോ ഇതൊക്കെ നേരെ മറിച്ച് ഇദ്ദേഹം എന്താ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായും അദാനിയുമായുള്ള ബന്ധം എന്താണ് വളരെ ലളിതമായ ചോദ്യമാണ് അദാനിക്ക് വേണ്ടി ഇത്രയധികം സൗജന്യങ്ങൾ ചെയ്തു കൊടുത്ത് എന്തിനാണ് ഇന്ന് വരെ പ്രധാനമന്ത്രി വായ തുറന്നതിന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ അതിന് പറഞ്ഞ മറുപടി എന്താ അവിടെയാണ് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാതിരിക്കുകയും ചോദ്യം ചോദിച്ചവനെ തല്ലി അല്ലെങ്കിൽ അവനെതിരെ ഹിംസ ഉപയോഗിക്കുകയും ചെയ്യുക ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ആളെ പുറത്താക്കുക ഇവർക്ക് അസ്വസ്ഥമായ നിരവധി ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടില്ലേ നേരത്തെ പറഞ്ഞതുപോലെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു എല്ലാ മനുഷ്യരോട് സംസാരിക്കാൻ ഒരു മനസ്സ് അദ്ദേഹം കാട്ടിയില്ലേ മഹാത്മാഗാന്ധി ചെയ്തതാണ് നേരെ മറിച്ച് ഇതിന്റെ എതിർകക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണകൂടം ഒരാളോട് സംസാരിക്കില്ല സംസാരിക്കുന്ന അദാനിയോടും പിന്നെ ചോദിച്ചാൽ ഉത്തരം തിരിച്ചു ചോദിക്കാത്ത കുട്ടികളോടും ഒക്കെയാണ് അവരൊരു ചോദ്യം ചോദിക്കില്ല അവിടെയാണ് ഇപ്പൊ മണിപ്പൂർ പ്രശ്നം പറഞ്ഞു ഇത്രയും വലിയ മണിപ്പൂർ കത്തിയിട്ട് അദ്ദേഹത്തിന്റെ വായ നാഗ കേട്ട ഒരു വാചകം എന്താ മെയ് മാസത്തിൽ നടന്ന ഒരു കാര്യത്തിന് ഒരു ഇത് മാത്രം എന്താ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ ഞെട്ടനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തിനാ ഞെട്ടനെ ഞെട്ടിയിട്ട് ബന്ധമുണ്ടായി മണിപ്പൂർ കഴിഞ്ഞപ്പോൾ ഹരിയാന മണിപ്പൂർ കഴിഞ്ഞിട്ടില്ല ഹരിയാനയിൽ തുടങ്ങിയിരിക്കുക ഡൽഹിക്കടുത്ത് അപ്പൊ പ്രശ്നം എന്താ ഇത് വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയം ഒരു വശത്ത് വളരെ ഗൗരവമായി കൈകാര്യം ചെയ്തു അതിനെതിരെ വെറുപ്പില്ലാതെ നമുക്ക് മനുഷ്യ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യരുമായി പരസ്പരം ബന്ധപ്പെടുന്നതിന്റെ ഫിസിക്കലായി മനുഷ്യരുമായി ബന്ധപ്പെടുന്നതിന്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു ഈ രാഷ്ട്രീയത്തെ നേരിടാൻ ഇതല്ലാതെ ഇവരുടെ ഒരു വഴിയില്ല അപ്പൊ അടിയന്തരാവസ്ഥയിലെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അടിയന്തരാവസ്ഥ മോശമായിരുന്നു എന്ന് ഇപ്പം മോഡി പറയാൻ പാടില്ല കാരണം വെച്ചാൽ അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കണേ അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ ചോദ്യം സുപ്രീം കോടതിയുടെ വിധി വരുന്നു സുപ്രീം കോടതിയുടെ വിധി സ്വാഭാവികമായി ഹൈക്കോടതിക്ക് മേലുള്ള വിധിയാണ് ഇനി സുപ്രീം കോടതിയുടെ വിധി അദ്ദേഹം പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് മാത്രം ബാധകമല്ല കേട്ടോ ലോ ഓഫ് ദ ലാൻഡാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഈസ് ലോ ഓഫ് ദ ലാൻഡ് എന്നാണ് ഇന്ത്യൻ ഭരണഘടന അവിടെ അഡ്വക്കേറ്റ് ഇരിക്കുന്നുണ്ടല്ലോ എനിക്ക് ശേഷം അദ്ദേഹം സംസാരിക്കും അപ്പൊ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് മാത്രമുള്ളതല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം പിന്നെയുള്ള പ്രധാന പ്രശ്നം മാനനഷ്ട കേസ് കോടതി ചോദിച്ചൊരു പ്രധാന കാര്യം ലോകത്ത് പല രാജ്യത്തും ഇവിടെ 2 പരമാവധി ശിക്ഷ അതോടെ നിൽക്കട്ടെ പല രാജ്യത്തും ക്രിമിനൽ കേസ് പോലുമല്ല പല ജനാധിപത്യ രാജ്യങ്ങളിലും മാനനഷ്ട കേസ് ക്രിമിനൽ കേസല്ല സിവിൽ കേസാണ് ഇവിടെ അത് ക്രിമിനൽ കേസാക്കുകയും ഈ ബാക്കി ഒരു എന്താ പറയുക അതിന്റെ പരമാവധി ശിക്ഷ കൊടുക്കുകയും ചെയ്ത ഒരു കോടതി വിധിയെ അതും ആരാണെന്നറിയാം എന്താണെന്നറിയാം കൃത്യമായിട്ടറിയാം ഒരു ജഡ്ജിയുടെ വിധി ജഡ്ജിയുടെ വിധിയാണ് പിന്നെ ആർക്കും അതിന് ചോദിക്കാൻ പറ്റില്ല മേൽക്കോരത്തിലേ പറ്റുള്ളൂ അതുകൊണ്ട്
കൃത്യമായും സുപ്രീം കോടതി ഒരു ഭാഗ്യമാണ് ഇപ്പോൾ. ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ